ഹായ് ഹലോ. ചെമ്പ് അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങൾ, നിലവിളക്ക് എന്നിവ ഈസിയായി വൃത്തിയാക്കാം, വെട്ടിത്തിളങ്ങും. അഴുക്കും മെഴുക്കും നിറഞ്ഞ ഓട്ടുപാത്രങ്ങൾ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം. നിലവിളക്ക്, അതുപോലെ ഓട്ടുകിണ്ടി തുടങ്ങി അമ്പലങ്ങളിലും വീടുകളിലുമൊക്കെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന നിരവധി ചെമ്പ് പാത്രങ്ങൾ വൃത്തിയാക്കാൻ വളരെ പ്രയാസം അനുഭവപ്പെടാറുണ്ടല്ല. എന്നാൽ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് ഈസിയായി വൃത്തിയാക്കാം. നമ്മൾ പഴയ ഒരു രീതിയാണ്, കുറച്ച് വാളം പുളിയെടുത്ത് കുറച്ച് വെള്ളത്തിൽ കുഴച്ച് ചെമ്പ് പാത്രങ്ങളിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് ചകിരിയോ സ്ക്രബറോ യൂസ് ചെയ്ത് തേച്ചൊരച്ച് കഴുകിയാൽ പാത്രങ്ങൾ നന്നായിട്ട് വെട്ടിത്തിളങ്ങും. പിന്നെ മറ്റൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ കുറച്ച് ഡിഷ് വാഷർ എടുത്ത് അതിൽ കുറച്ച് നാരങ്ങ നീരൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ നിലവിളക്കോ കിണ്ടിയോ താലമോ എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് അത് എത്ര കരി പിടിച്ചതാണെങ്കിലും ഈ മിശ്രിതത്തിൽ മുക്കി വെച്ച് ഒരു സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് നന്നായി തേച്ചരച്ച് കഴുകിയാൽ ഇതിന് നല്ല തിളക്കം കിട്ടും. ഇനി മറ്റൊരെന്ന് പറഞ്ഞാൽ, മറ്റൊരു ടെക്നിക്ക്, ഒരു ബൗളിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ 3-4 നാരങ്ങ നീര് ഉറ്റിച്ചിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത ആ ഒരു മിശ്രിതത്തിൽ പാത്രങ്ങൾ നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുക. അപ്പോൾ നന്നായിട്ട് അതിന് ഷൈനിങ് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു രീതി, തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ചേർത്ത് ഇളക്കി വയ്ക്കുക. 2 മിനിറ്റ് ശേഷം കോട്ടൺ തുണി മുക്കി ആ പാത്രങ്ങളിങ്ങനെ തുടച്ചെടുത്തിട്ട് ശേഷം അത് നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകിയാൽ നമ്മുടെ വീടുകളിലും അമ്പലങ്ങളിലൊക്കെയുള്ള ഈ വിളക്ക്, കിണ്ടി പോലുള്ള പാത്രങ്ങൾ നന്നായിട്ട് വെട്ടിത്തിളങ്ങും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ വീടുകളിലൊന്ന് പരീക്ഷിക്കുക. മറ്റൊരു ടിപ്പുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.